നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ഇതുപോലുള്ള ഗ്രാമത്തിലൂടെയൊക്കെ അവർക്കും പോകേണ്ടി വരും. പിന്നെ മെയിനായിട്ട് കാണുന്നൊരു കാര്യം, നല്ല വൃത്തിയാണ് എല്ലായിടത്തും. അല്ലേ വിഷ്ണു, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ചെടികളും പൂക്കളും. ഒരു നമ്മൾ പ്രത്യേക അട്രാക്ഷനാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും നമുക്ക് ഇവിടെ കാണാനില്ല. ഇവർ ഗാർഡനിങ്ങിൽ പ്രത്യേക ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ വീടിൻ്റെ മുറ്റത്തും നല്ല ഗാർഡൻ, എല്ലാം ഒന്നിനൊന്ന് മിച്ചം കാണാനായാലും. പിന്നെ വീട് പണിയിലൊന്നും വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള അമിതമായ പണച്ചെലവുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ശരിക്കൊരു ഒരു തനി പഴമയുടെ ഒരു കാലത്തേക്ക് പോയ പോലെ ഇവിടുത്തെ ഒരു രീതി. ഞങ്ങൾ നിന്ന കാലത്തൊക്കെ ആണെങ്കിൽ ഇത്രയും പഴകിയ ഇത്രയും പഴക്കം ചെന്ന വീടുകളൊന്നും കാണാനില്ലായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ അവിടെ കണ്ടതിലും ചെറിയ വീടുകളുണ്ട്, പിന്നെ ചെറിയ ചെറിയ വീടുകൾ. അതിൻ്റെ കാലപ്പഴക്കം നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ചധികം പഴയ വീടുകളായിരിക്കും ഒക്കെ. അതിപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ നടന്ന് നടന്ന് വന്ന് ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് കണ്ടിരിക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക് റെയിൽവേ ക്രോസ് ആണെന്ന് തോന്നുന്നില്ലേ? ഓട്ടോമാറ്റിക്. നമ്മുടെ നാട്ടിലെ പോലെ കറക്കി തുറക്കുന്നൊരു സംഭവം ആണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. നമുക്ക് ഏതായാലും നോക്കാം. ചെക്കിങ്ങിന് ഇവിടെ ആരും കാണുന്നുമില്ല, ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇപ്പം ഏതായാലും ക്രോസിംഗ് ഓപ്പണാണ്. ആ, ഇത് ഓട്ടോമാറ്റിക് റെയിൽവേ ക്രോസിംഗ് ആണ്. ഇത് കണ്ട ഒരു സൈഡ് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അത് വന്നു വീണ് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വാഹനം പോകേണ്ട ഭാഗം മാത്രമേ ഇവർ ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴത്തെ സ്ഥലം ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ അവിടുന്ന് വരുന്നതും അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ സാധനം നമ്മുടെ നാട്ടിൽ ആപ്ലിക്കബിൾ അല്ല, കാരണം നമ്മൾ അപ്പുറത്തെ വശം പിടിച്ച് ഇവിടെ ക്രോസ് ചെയ്യാൻ നോക്കും. പിന്നെ അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കറക്റ്റ് സൈഡ് നോക്കിയൊക്കെ മാത്രമേ യാത്ര ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത്ര ഒരു ഭാഗം മാത്രമേ ഇത് അടയ്ക്കത്തുള്ളൂ, ഈ ഒരു പകുതി പോർഷനെ അടയ്ക്കത്തുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആളെ വെച്ച് ചെയ്യിക്കുന്നതിന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നതിനും ഒക്കെ ഓരോ കാരണങ്ങളാണ്. നടന്ന് നടന്നൊരു നദി കാണാനായിട്ട് നമ്മുടെ നടത്തം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര സമയമായി? കുറേ അധികം സമയമായി, പക്ഷേ നമ്മൾ എത്തിയിട്ടില്ല. വീട് നിറയെ ചെടികൾ, ചെടിവള്ളികൾ വളർത്തിയിരിക്കുന്നൊരു വീട്, കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ. ഫുട്പാത്തിൽ വണ്ടി കിട്ടിരിക്കുക. പാത്ത് ഫൈൻഡർ. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഹൂണ്ടായി, ഫോർഡ്, ബെൻസിൻ്റെ ഒക്കെ വാഹനങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ വേറെ ഏതാടാ? ഇല്ല, ഫോർഡും ബെൻസും ഒക്കെ അല്ലാണ്ട് ഹൂണ്ടായി. പിന്നെ നമ്മുടെ നാട്ടിലോടുന്ന സ്വിഫ്റ്റ് അതേ പേരിൽ തന്നെ ഇവിടെ ഉണ്ട്. BMW. ഏറെക്കുറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മാരുതി സുസുക്കി എന്നുള്ള പേരിൽ ഇവിടെ വണ്ടികൾ വരുന്നില്ലെന്നേ ഉള്ളൂ. സുസുക്കി വേൾഡ് വൈഡ് ബ്രാൻഡാണല്ലോ അതിൻ്റെ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ വൻകരയിലും ആ വാഹനം കിട്ടുമെന്നാണ് അറിയപ്പെടുന്നത്. മുന്തിരികൾ കുലച്ച് കിടക്കുന്നു. പക്ഷേ വേലിക്കെട്ടിനപ്പുറത്തായതുകൊണ്ട് നമുക്ക് കിട്ടൂലല്ലോ. ഇവിടെ ഞങ്ങൾ നടന്ന് അന്നേരം ജംഗ്ഷനിലെത്തി. ഇനി എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ മാപ്പിൽ നോക്കിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. രണ്ട് വഴിയുണ്ട്. ഇവിടെ വഴി നോക്കി, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണം?
കാണുന്ന കാഴ്ചകളൊക്കെ കൊണ്ട് അടുത്തൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു നമുക്കൊരു ഷോപ്പ് കാണാം. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും കഴിക്കാനുള്ളത് വാങ്ങാനുള്ള ഒരു ഇതാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു കവലയിൽ നിന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പുഴയുടെ അങ്ങോട്ടുള്ള വഴി നമുക്ക് കിട്ടും. അപ്പം എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് ആ വഴിയെ നടന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പ്ലമാണോ? ഇത് പറഞ്ഞേ നമുക്ക് ഇടുന്ന ഒരു ഫ്രൂട്ട് കിട്ടിയിരുന്നു കടയിൽ കയറി. പക്ഷേ എങ്കിൽ അവിടെ അവർ സ്ലോവാക്കിൽ എന്തോ നമ്മൾ ചോദിച്ചു. നമ്മൾ സ്ലോവാക്ക് അറിയില്ല, ഇംഗ്ലീഷില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സാധനം ഇല്ലെന്ന് തോന്നുന്നു, അവർ ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോഴേ ഞങ്ങൾ പോന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഫ്രൂട്ട് കിട്ടിയത്. എൻ്റെ കാലിനും അതൊരു മനുഷ്യ സഞ്ചരിക്കുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതിൻ്റെ പുറകെ രണ്ട് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി അതിങ്ങനെ ഇലക്ട്രിക്കലി ചാർജ് ചെയ്യുന്ന സൈക്കിളാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇടത്തോട്ട് പോകണം അല്ലേ? ഒരു ആപ്പിൾ ട്രീ നിൽപ്പണം. നമ്മൾ ശരിക്കൊരു കുഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ചെറിയ വഴിയായി. ഇനി എത്ര ദൂരം കിടക്കണം പുഴയടുത്തത്തെ? അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് അടുത്തുകൊണ്ടിരിക്കാം. ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ചെറിയ റോഡ് നമ്മളിപ്പോഴാണ് കാണുന്നതല്ലേ. ഇവിടുത്തെ റോഡ് ടാറിങ്ങിൻ്റെ ഒരു പ്രത്യേകത, കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് റീടാറിങ് അല്ലെങ്കിൽ പാച്ച് വർക്കുകൾ നടക്കുന്നത്. അതിൻ്റെ ഒരു കട്ട് ചെയ്യുന്ന അവിടെ കൂടെ കാണാൻ പറ്റും. പഞ്ചർ ഒട്ടിക്കുന്ന ആ ഒരു സിസ്റ്റം ഇവിടെ അധികം ഇല്ലെന്ന് തോന്നുന്നു. അതല്ലേ അവിടേക്ക് പോയാൽ വഴിയുണ്ടോ? ആ പുഴ അവിടെ ആയിരിക്കാനാണ് സാധ്യത, കാരണം അവിടെ നിന്നൊരു മല വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു താഴ്വരയാണ് ഈ നദി ഒഴുകി ചെന്ന് നമ്മുടെ യൂറോപ്പിലെ രണ്ടാമത്തെ നദിയായ ഡാനൂബിലേക്കാണ് ഒഴുകി ചെല്ലുന്നത്. അങ്ങോട്ട് വഴിയില്ലെന്നോ? നമുക്ക് ഇതുവഴി പോയാലോ? ഇനി വഴിയോ? ഉൾ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ. കഴിഞ്ഞ ദിവസത്തെ ഹാലോണ്ടേയുടെ നമ്മുടെ നാട്ടിൽ ക്രിസ്മസിനൊക്കെ സ്റ്റാർ എടുക്കുന്നത് തന്നെ ഹാലോണ്ടേക്ക് ഒരു മത്തങ്ങായിലൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ആൽമണ്ട് മരങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ, സോറി, വാൾനട്ടും കാര്യങ്ങൾ ഇഷ്ടംപോലെ. നമുക്ക് ആ പുഴയുടെ അടുത്ത് എത്താൻ പറ്റുമോ? ആപ്പിളിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. എങ്ങോട്ടാണോടാ? എന്തല്ലേ ഇനിയിപ്പോൾ ഒരു കൃഷിയിടത്തിലൂടെയാണ് വഴി കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ചെറിയ പാത ഉണ്ടായിരുന്ന അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നാളെ ഒരു കൃഷിയിടത്തിലോട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ കൃഷിയില്ല, അതിനാൽ ഒരു വണ്ടിയൊക്കെ ഓടി ആ പാത തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അയ്യോ ആ കാറിലോട്ട് നോക്കിയടാ, ആ കാറിനകത്തെ ഒരു അസ്ഥികൂടത്തിൻ്റെ രൂപം വെച്ചിരിക്കും. അത് മാസ്കാന്ന് തോന്നില്ല, പിന്നെ ഉള്ളിലൊരു മാസ്ക് ഉണ്ട്. ശരിക്കും ദൂരെ നിന്നാണ് പേടിച്ചു.
ആരവൻ്റെ ഒക്കെ ബാക്കി പത്രമായിരിക്കണം. അപ്പം അങ്ങനെ നടന്നു വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു പാടത്തേക്ക് ഇറങ്ങണം. ഇവിടുന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മളീ പാടത്തോടെ നടന്ന് അപ്പുറം ഒരു മല കാണുന്നുണ്ട്. അത് പുൽമേടും ഒക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിങ്ങനെ നിരപ്പാണ്, ഇങ്ങനെ മലകൾ കാണുന്നത് കുറവാണ്. അപ്പം മലകളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് അടുത്ത് കണ്ടപ്പോൾ ഒരു സന്തോഷം. നാട്ടിൽ നമ്മുടെ റബ്ബറും തോട്ടവും നമ്മുടെ തേയിലത്തോട്ടവും ഒക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു മലയുള്ള ഒരു പ്രദേശങ്ങൾ അധികം കണ്ടിട്ട് ഇതെല്ലാം കണ്ട് കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു. ഒരു നീണ്ട വയലിലൂടെ ഒരു നീണ്ട യാത്ര. ഇവിടെ വണ്ടി കുറേ അധികം ഓടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉറച്ചു കിടപ്പം അല്ലേ. റോഡ് കുറേ അധികം ഉറച്ചു കിടപ്പാണ്. അവിടെ എന്തോ റബ്ബർ പോലത്തെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ടല്ലോ. അവിടെ നോക്കിയേ, അവിടെ നോക്കിയേ, അല്ല റബ്ബർ പോലത്തെ മരങ്ങളാണ്. ഇവിടെ തെങ്ങ് ഒരെണ്ണം പോലും കാണാനില്ല. കാറ്റുള്ള കാരണം തെങ്ങ് പിടിക്കലെന്നാണ് പറയുന്നത്. ഒറ്റത്തടി വൃക്ഷമൊന്നും ഇവിടെ അധികം ഇല്ല. റബ്ബർ ഒറ്റത്തടി വൃക്ഷമൊന്നും എന്നോട് ആര് പറഞ്ഞു? തെങ്ങിന്റെ കാര്യം പറഞ്ഞു. ആ റബ്ബർ ബ്രസീലിലൊക്കെ, റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണല്ലോ. അപ്പൊ ഇവിടെ ഇല്ലാന്നങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിലല്ലല്ലോ റബ്ബർ. ഇനി അവിടെ ചെന്ന് കാണുമ്പോൾ അത് റബ്ബർ ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. റബ്ബർ ആണെങ്കിൽ നിന്നെ പഞ്ഞിക്കണം. റബ്ബർ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ ആ തടി കണ്ടോ, തടി കണ്ടു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണുന്നു. നമ്മുടെ നാട്ടിലെ 105 ഇനത്തിൻ്റെ ഒരു ഇത് കാണാറുണ്ട്. ിട്ട് പാടം കഴിഞ്ഞു റോഡിൽ നിന്ന് വെളിക്കറി. അപ്പോൾ കാണുന്ന കാഴ്ച ഒരു ഗ്രാസ് ലാൻഡ് ഫുള്ളായിട്ട്, പിന്നെ എന്താടാ പറയുക, ഏയ് അല്ല ഇതൊരു നിറഞ്ഞ നദി ഒഴുകി കിടക്കുന്ന പ്രദേശം പോലൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ലോക്കൽ ഏരിയയാണ്. ആ ഒരു ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ, നെറ്റൊക്കെ കെട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ആളുകളൊക്കെ നടക്കാൻ വരുന്ന സ്ഥലമുണ്ട്. രണ്ടുപേര് ഒരു ഫാമിൽ നടക്കുന്നുണ്ട്. പാർക്ക് പോലെ എന്തോ. ഇവിടെ അടുത്തെവിടെയും ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. നടപ്പ് ഏതായാലും വേസ്റ്റ് ആയില്ല. നദിയുടെ തീരത്ത് എത്തിയിരിക്കുന്നു. നദി കണ്ടിരിക്കുന്നു, ഞാൻ കണ്ട്. അപ്പൊ നദിയുടെ അടുത്തോട്ട് എത്തിക്കണ്ട്. വിഷ്ണു, അങ്ങനെ നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്നു. നമ്മള് ഗൂഗിൾ മാപ്പിൽ നോക്കിയൊരു ഇതേപോലെ അടുത്ത് നല്ല കാണാനുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചത് ഈ നദിയാണ്. അപ്പം നടന്ന് നമ്മള് വാഹ് നദിയുടെ അടുത്തെത്തി. ഇതാണ് സ്ലോവാക്കിയയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇത് അതിന് ചെന്ന് പതിക്കുന്നത് നമ്മുടെ ഡാനൂബ് നദിയിലാണ്. അത് നിട്ര എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ കഴിഞ്ഞിട്ടാണ് ഇത് ഡാനൂബുമായിട്ട് ചേരുന്നത്.